കുടുംബനാഥന്റെ ആ കാലമരണത്തോടെ കൊടും പട്ടിണിയിൽ ജീവിതം തള്ളിനീക്കുകയാണ് നെടുങ്കണ്ടത്തെ ഒരു നിർധന കുടുംബം. അയൽവാസികളുടെ കരുണയിലാണ് ഇവർ നിത്യചെലവുകൾ കണ്ടെത്തുന്നത്. വാടക വീടിന്റെ അരക്ഷിതാവസ്ഥയിൽ നിന്ന് ഒരു മോചനം കാത്തു കഴിയുകയാണ് ഈ കുടുംബം. ഓഗസ്റ്റ് 9-നാണ് നെടുങ്കണ്ടം പാലക്കുന്നയിൽ സുനിതയുടെ ഭർത്താവ് ഭരത് മരിച്ചത്. ക്യാൻസർ ബാധിതനായിരുന്നു ഇയാൾ. ഗുജറാത്ത് സ്വദേശിയായ ഭരത് വർഷങ്ങൾക്ക് മുൻപാണ് നെടുങ്കണ്ടത്തെത്തിയത്. പ്രദേശവാസിയായ സുനിതയെ വിവാഹം ചെയ്ത ഇവിടെ സ്ഥിര താമസമാക്കി. തയ്യൽ തൊഴിലാളിയായ ഭരതിന്റെ ഏക വരുമാനത്തിലാണ് ആ കുടുംബം കഴിഞ്ഞിരുന്നത്. കോവിഡ് കാലത്ത് ഭരതിന് ക്യാൻസർ സ്ഥിരീകരിക്കുകയായിരുന്നു. ഇതോടെ കുടുംബം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായി. നിലവിൽ 1.5 വയസ്സ് പ്രായമുള്ള മക്കൾക്ക് നല്ല ഭക്ഷണം പോലും കണ്ടെത്തി നൽകാനാവാത്ത അവസ്ഥയിലാണിവർ. വയോധികയായ സുനിതയുടെ മാതാവ് പ്രസന്ന മറ്റുള്ളവരിൽ നിന്നും സഹായം സ്വീകരിച്ചാണ് നിത്യ ചെലവുകൾ കണ്ടെത്തുന്നത്. കുടുംബത്തിന്റെ ദുരവസ്ഥ അറിഞ്ഞ നെടുങ്കണ്ടം ജനമൈത്രി പോലീസ് അരിയും പലചരക്ക് സാധനങ്ങളും കുട്ടികൾക്ക് മധുര പലഹാരങ്ങളും എത്തിച്ചു നൽകി. വീടിന്റെ വാടക കുടിശ്ശികയും കൈമാറി. മരണപ്പെട്ടവർ ഭരതിന്റെ വീടാണ്. അദ്ദേഹം ഗുജറാത്ത് സ്വദേശിയായിരുന്നു. ഇവിടെ ടൈലറിംഗ് ജോലിയൊക്കെ ചെയ്ത് ജീവിച്ചതാണ്. വർഷങ്ങളായിട്ട് ക്യാൻസർ ബാധിതനായിട്ട് കിടന്നു. മരണപ്പെട്ട് ഇപ്പം ജീവിതം ഒരു ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലാണ് അവരുള്ളത്. ഭാര്യയും 1.5 വയസ്സുള്ള കുട്ടിയും അതുപോലെ തന്നെ 5 വയസ്സുള്ള മറ്റൊരു കുട്ടിയും ഉൾപ്പെടെ ഒരു വാടക വീട്ടിലാണ് ഉള്ളത്. ഈ വീട് കണ്ടാൽ തന്നെ അറിയാം. പിന്നെ പ്രായമായിട്ടുള്ള 60 വയസ്സുള്ള അമ്മയാണ് കൂടെ ഉള്ളത്. സഹായത്തിന് മറ്റാരും ഇല്ല. സ്ഥിരമായിട്ട് തൊഴിലോ വരുമാനമോ ഇല്ലാത്തൊരു കുടുംബമാണ്. അദ്ദേഹം അവരെ സഹായിക്കാന്നുള്ളതൊരു പൊതുസമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു ബാധ്യതയാണ്. കുറച്ച് കാര്യങ്ങൾ ജനമൈത്രിയുടെ ഭാഗമായിട്ട് നമ്മൾ ഏറ്റെടുത്ത് ചെയ്തിട്ടുണ്ട്. തുടർന്ന് അവർക്ക് ഒരുപാട് സപ്പോർട്ട് ആവശ്യമാണ്. സ്വന്തമായിട്ട് വീടോ ജോലിയോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. കുട്ടികളുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. കുട്ടികളെയും വയോധികയായ അമ്മയെയും തനിച്ചാക്കി കൂലിവേലയ്ക്ക് പോലും പോകാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് സുനിത. വാടകയ്ക്കും നിത്യ ചെലവുകൾക്കുമായി എങ്ങനെ പണം കണ്ടെത്തി ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുമെന്ന ആശങ്കയിലാണ് ഈ കുടുംബം.